കോവിഡ് മൂലം രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന് സീതാറാം യെച്ചൂരി രാജ്യത്തെ മരുന്നിനും ചികിത്സയ്ക്കും വലിയ ക്ഷാമം നേരിടുന്നു എന്നാൽ മോദിയുടെ പിറന്നാളിന് കോടിക്കണക്കിന് വാക്സിൻ നൽകാനുണ്ടായി ഇത് എന്തുകൊണ്ടാണ് എന്നും നടക്കാത്തതെന്നും യെച്ചൂരി രാജ്യത്ത് വിൽക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല ഇപ്പോൾ എന്ത് വിൽക്കാനാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നും യെച്ചൂരി പരിഹസിച്ചു 16-ാമത് സിപിഐഎം ദില്ലി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി വിഷ്ണുവണ്ട് വിശദാംശങ്ങളുമായി വിഷ്ണു വിശദാംശങ്ങൾ വിഷ്ണു കേൾക്കാമോ ആ തീർച്ചയായും അതായത് ഇന്നിപ്പോൾ നടന്ന ഈ 16-ാമത് ദില്ലി സിപിഎം ദില്ലി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു ബിജെപി സർക്കാരിനെയും ബിജെപി സർക്കാരിന്റെ നയങ്ങളെയും കടന്നാക്രമിച്ചുകൊണ്ട് യെച്ചൂരി വിവരങ്ങൾ നൽകിയത്. അതായത് നമുക്കറിയാവുന്നത് പോലെ രാജ്യത്ത് കോവിഡ് വാക്സിൻ ഉൾപ്പെടെയുള്ള ക്ഷാമം നേരിടുന്നു. അതുകൂടാതെ രാജ്യത്ത് ചികിത്സാ സംവിധാനങ്ങൾ മതിയായ അളവിലില്ല. ഇതെല്ലാം കേന്ദ്ര സർക്കാർ പറയുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ കൂടുതൽ പബ്ലിസിറ്റിക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോസ് വാക്സിൻ നൽകാൻ കേന്ദ്ര സർക്കാരിന് എവിടെ നിന്ന് ലഭിച്ചുവെന്നും ഇത്രയ്ക്കും വാക്സിൻ നൽകാനുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ദിവസവും നൽകാൻ കഴിയുന്നില്ല എന്നും യെച്ചൂരി ചോദിച്ചു. ഒപ്പം തന്നെ കോവിഡ് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ തകർത്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് 40 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജോലി നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ ഈ കോവിഡ് മൂലം നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗ്ഗം ഇടിഞ്ഞു. ഇതിനിടയിലെല്ലാം തന്നെ രാജ്യത്തിന്റെ ആസ്തികൾ വിൽക്കാനാണ് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത്. ഈ രാജ്യത്തെ പൊതുമുതലുകളും രാജ്യത്തിന്റെ ആസ്തികളും വിറ്റതിനു ശേഷവും മറ്റ് എന്ത് വിൽക്കാനുള്ള ചർച്ചയ്ക്കാണ് ബിസിനസ്സുകാരുമായി അമേരിക്കയിൽ കൂടി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നും മോദി കൂട്ടിച്ചേർത്തു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വികലമായ നയങ്ങളെ തുറന്നു കാട്ടുക, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം തിരിച്ചറിഞ്ഞ് ചെറുക്കുക എന്നീ ആശയങ്ങൾ കൂടി മുൻനിർത്തിയാണ് 16-ാമത് സിപിഐഎം ദില്ലി സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നത്. എന്തായാലും അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമ്മേളനം നടക്കും. 3 ദിവസം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കമാണ് ഇന്ന് ദില്ലിയിൽ നടന്നത്. ശരി, വളരെ വ്യക്തമാണ്, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സീതാറാം യെച്ചൂരി ഇന്ന് മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചത്. വിഷ്ണുപ്രസാദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.